ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധകരെ സ്വന്തമാക്കിയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ. ഒത്തിരി ഫാൻ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും ബിഗ് ബോസിലൂടെ ജാസ്മിന് നെഗറ്റീവ് റിവ്യൂ ആണ് ലഭിച്ചിരിക്കുന്നത്. സഹമത്സരാർത്ഥി ഗബ്രിയുമായിട്ടുള്ള സൗഹൃദവും ഇരുവരുടെയും പെരുമാറ്റവും ഒക്കെയാണ് വിമർശനങ്ങൾക്ക് കാരണമാവുന്നത്. അതേസമയം വൃത്തിയില്ലായ്മയും ശുചിത്വക്കുറവുമൊക്കെ ജാസ്മിൻ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന കാര്യം. എല്ലാവർക്കും വേണ്ടി തിളപ്പിച്ച ചായയിലേക്ക് ജാസ്മിൻ തുമ്മിയത് മോഹൻലാൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ശേഷവും സമാനമായ പ്രവൃത്തികളാണ് താരം കാഴ്ചവെച്ചത്. ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് നടി സോന നായർ പങ്കുവച്ച വീഡിയോയും വൈറലാവുകയാണിപ്പോൾ. തുമ്മൽ വീഡിയോ കണ്ടിട്ടും ജാസ്മിനെ കിച്ചൺ ടീമിൽ കയറ്റിയ ആ വീട്ടുകാരുടെ മനസ്സ് എന്ന് പറഞ്ഞാണ് സോന നായർ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ എല്ലാവർക്കും വേണ്ടി ചായ വെച്ചത് ജാസ്മിനായിരുന്നു. ആദ്യം ചായയിലേക്ക് തുമ്മുകയാണ് ചെയ്തതെങ്കിൽ ഇത്തവണ ചായയുടെ ടേസ്റ്റ് നോക്കുകയായിരുന്നു. ഒരു സ്പൂണിൽ ചായ കോരി മധുരമുണ്ടോ എന്ന് നോക്കിയ ജാസ്മിൻ സ്പൂണിലുണ്ടായിരുന്ന ബാക്കി ചായ അതിലേക്ക് തന്നെ ഒഴിച്ചു. സ്വയം രുചിച്ചു നോക്കിയതിന് ശേഷം ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിലേക്ക് എച്ചിലാക്കിയതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നു വരുന്നത്. മാത്രമല്ല, മൂക്കിനുള്ളിൽ കൈയിട്ടതിന് ശേഷം അത് വായിലേക്ക് വെച്ച് തിന്നുകയും ചെയ്ത് വൃത്തിയില്ലാത്ത ശീലങ്ങൾ ജാസ്മിൻ കാണിച്ചിരുന്നു. ഈ പ്രവൃത്തികളൊക്കെ വീഡിയോ രൂപത്തിൽ കട്ടാക്കി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വിമർശകർ. ബിഗ് ബോസ് നിരീക്ഷകരുടെ ഗ്രൂപ്പുകളിൽ നിറയെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എഴുത്തുകളും പോസ്റ്റുകളും നിറയുകയാണ്. ചിലർ ജാസ്മിനെ അനുകൂലിച്ചുകൊണ്ടാണ് എത്തുന്നത്. ആ സ്പൂൺ വായൽ ടച്ച് ചെയ്യുന്നില്ല, സൂക്ഷിച്ചു നോക്കിയാൽ അതല്ലെങ്കിൽ ലൈവ് കണ്ടവർക്ക് മനസ്സിലാകും. പിന്നെ ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റമാണല്ലോ. ആ കുട്ടി മുമ്പൊരു ഇന്റർവ്യൂവിൽ ഓപ്പണായി പറഞ്ഞിട്ടുണ്ട് ഡെയിലി കുളിക്കാറില്ലെന്ന്. അതിനർത്ഥം തല കഴുകാറില്ല എന്നാണ്, അല്ലാതെ ദേഹം കഴുകാറില്ല എന്നല്ല. പിന്നെ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ് ചിലർ ജാസ്മിനെ പിന്തുണച്ചുകൊണ്ട് പറയുന്നത്. ഇവളല്ലേ കുളിക്കാറില്ലെന്ന് പറഞ്ഞത്? അപ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, ഇത് തീർന്നിട്ട് വേണം ഗബ്രിക്ക് കടിക്കാനിരുന്ന് കൊടുക്കാൻ. പണ്ടൊരു ചൊല്ലുണ്ട്, വീട്ടിൽ പഠിച്ചത് ഇതാട്ടിൽ പാടൂ എന്ന്. അതും ഇതും തന്നെയാണ്. അവൾ അവിടെ വീട്ടിൽ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ വീട്ടിൽ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ അതേ കാര്യം ഇവിടെയും ചെയ്യുന്നു. വളർത്തു ദോഷം എന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ കാണാനും സാധിച്ചു എന്നിങ്ങനെ ജാസ്മിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്.